Divine Retreat Center reopens. So, the condition under Jilan, only those who are completely vaccinated with both doses and have made the prior registration will be allowed for the retreat. 116 രാജ്യങ്ങളുള്ള ആഗോള പട്ടണ സൂചികയിൽ ഇന്ത്യ 101 സ്ഥാനത്ത്. പിന്നിൽ സൊമാലിയ, സിയേറ ലിയോൺ അടക്കമുള്ള 15 രാജ്യങ്ങൾ. പുരുഷൻ മുടി നീട്ടി വളർത്തുന്നത് അവന് അപമാനം. ബൈബിൾ 1 Corinthians 11:14. പിന്നെ ഇത് പൂജ വെച്ചപ്പോ ഏതോ പോലീസുകാർ പൂജ വെച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് തോക്കിന്റെ ഒക്കെ പടം വന്നിട്ടുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ച് കേരളത്തിന്റെ കാലാവസ്ഥയുടെ വ്യതിയാനമൊക്കെ വരുത്തി, വലിയ പ്രളയമൊക്കെ വരുത്തി എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മിസ്റ്റർ കുമ്മനം ജിയൊക്കെ എന്തിയേ എന്തോ. 116, ഇനി പുറയിൽ കുറച്ച് സൊമാലിയൊക്കെ ബാക്കിയുണ്ട്. ഇനി ഇത് കൂടുവോ അതോ കുറയുവോ? ഹാ, എന്തോ ഭാഗ്യത്തിന് കേരളത്തിനെ അത്ര ഭീകരമായിട്ട് ബാധിക്കാത്തൊരു സംഭവമാണ് ഇതൊക്കെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മറ്റു സ്റ്റേറ്റ്സിനെ പോലെ അല്ല കേരളത്തിൻ്റെ ഒരു രീതികൾ. ഇവിടെ അങ്ങനെ ആക്കാൻ പറ്റും. അത് നമ്മൾ പ്രസാദം വെക്കുക, കേരളം ഞാനിങ്ങ് വെക്കുക, കേരളം ഞാനിങ്ങ് എടുത്തോട്ടെ തരാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാതിരുന്നാൽ മതി. അതുപോലെ തന്നെ മറ്റേ IAS ഓഫീസറായ അൽഫോൺസ് കണ്ണന്താനം, അതുപോലെ തന്നെ മറ്റേ TP സെൻകുമാറിനെ പോലെയുള്ള ആളുകളൊക്കെ വന്നിട്ട് മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോൾ ഓ ഭയങ്കര വിവരമുള്ള മനുഷ്യനെ അയാൾ പറയുന്നില്ല ശരിയല്ലേ ഹേ എന്ന് പറഞ്ഞ് വാ വിളിച്ചിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടും. പിന്നാരുള്ള മെട്രോമാൻ ഇലക്ഷന് ജയിക്കുന്നതിന് മുമ്പ് MLA ഓഫീസ് പണിതു എന്ന് പറയുമ്പോൾ തന്നെ തലയ്ക്കകത്ത് എത്രമാത്രം ഓളം ഉണ്ടെന്ന് ആരാണെങ്കിലും ചിന്തിച്ചു പോകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണോ നമ്മളിനി നാട് ഭരിക്കാൻ പോകുന്നത്? അതെന്തായിരിക്കും അവസ്ഥയല്ലേ? അപ്പം അതുപോലത്തെ ആളുകളുണ്ട്. പിന്നെ ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പറന്ന് നടന്ന് മുട്ടയിടുന്നൊരു തരം ജീവിയുണ്ട്. ഹെലികോപ്റ്ററിൽ പറന്നിടത്ത് മുട്ടയിടുന്ന ജീവിയുടെ പേര് എന്ത്? അതിന് ചോദിച്ചാൽ ചില തമ്പാക്കിൻ്റെയൊക്കെ പേര് പറയും, ഹാൻസ് എന്നോ ഉള്ളിന്നോ സവാള എന്നൊക്കെ പറയുന്നു. ഇതുപോലെയുള്ള ആളുകളെ കേൾപ്പിച്ചാൽ മതി എന്ത് തോന്നുന്നു? ശബരിമല പോലെ ഒരു സ്ഥലത്ത് കയറി അലമ്പ് മൊത്തം ഉണ്ടാക്കി കച്ചറയും കാണിച്ച് എന്താ ഈ ശബരിമല, ശബരിമലയിൽ എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകൾ അത് കയറി ഇറങ്ങിയാൽ എന്ത് പറ്റും? ഒന്നും പറ്റിയില്ല. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ കിടന്ന് കച്ചറ കാണിച്ചാൽ വിജയിക്കാത്തത് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ഈ 116 രാജ്യങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ കുടുങ്ങിക്കിടക്കുമ്പോഴും ചിലപ്പോൾ ഈ കേരളത്തിലുള്ള നമ്മളൊക്കെ കുറച്ചെങ്കിലും സമാധാനമായിട്ടും ആഹാരം കഴിച്ചൊക്കെ ജീവിച്ചു പോകുന്നത്. ഈ കൊറോണയൊക്കെ വന്ന് കൂടും പട്ടണിയിലായപ്പോൾ പോലും ഈ കിറ്റ് വിതരണമൊക്കെ നടത്താൻ പറ്റുന്നതേ അതങ്ങനെ ഒരു മറ്റേ അവർ കാണിക്കുന്ന രീതിയിലല്ല ഇവിടെ കാര്യങ്ങൾ മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വർഗീയതയും ജാതിയും മതവും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇതേപോലെ ആവും, ഇനിയും പട്ടിണി കൂടും. നിങ്ങൾക്കത് കൂട്ടണ്ട എന്നുണ്ടെങ്കിൽ ഈ സാധനം ഒഴിവാക്കണം. ഈ മതവും ജാതിയും പറഞ്ഞുള്ള കച്ചവടവും കൂട്ടം കൂടലും ജാതിയുടെയൊക്കെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലലും പിന്നെ ചിലർക്ക് ഒരു ഇച്ചിരി കൂടുതൽ കൊടുക്കലും കുറച്ച് പേർക്കൊന്നും വേണ്ട ഇതെന്തെങ്കിലും ആകട്ടെ പോയി ചാവ്, പ്രത്യേകിച്ച് കർഷകരെയൊക്കെ കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ രാജ്യം പട്ടിണിയാവുന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? കർഷകരെ കയറി റെസ്പെക്റ്റ് ചെയ്യണ്ട, പക്ഷേ കൊല്ലാതിരിക്കാൻ പറ്റുമോ സാറേ? ഈ രാജ്യം ഇനി ഇതിൽ താഴെ പോകും, സോമാലിയേക്കാൾ മോശമാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഒത്തുപിടിച്ചാൽ മതി, ഇങ്ങനെ പോയാൽ അതും സംഭവിക്കും. രക്ഷപ്പെടുവോടേ, എങ്ങനെ രക്ഷപ്പെടാൻ? ഈ പട്ടിണി കിടക്കുന്നവനും ചാവാൻ കിടക്കുന്നവൻ വരെ തൊട്ടപ്പുറത്തേക്കുന്നവനെ കൊല്ലാനും തല്ലാനുമൊക്കെ നിൽക്കുന്നത്, അത് മതമൊക്കെ നോക്കിയിട്ട്. അപ്പോൾ പിന്നെ വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. ആദ്യം കണ്ട ഫോട്ടോ ഓക്കെ, ചിലർക്കൊക്കെ പൂജയൊക്കെ എടുത്ത് വെക്കാൻ പറ്റും ചില പണിയായുധങ്ങൾ, പക്ഷേ ഈ പോലീസുകാർക്കും പട്ടാളക്കാർക്കും ഡോക്ടർമാർക്കും ഒന്നും അത് പറ്റത്തില്ല. ആ വേണേൽ സ്കൂളൊക്കെ ഒന്ന് അവധി കൊടുക്കാൻ പറ്റും അല്ലേ? അല്ലാതെ വർക്ക്ഷോപ്പ്, എന്നാലും എല്ലാ വർക്ക്ഷോപ്പും അങ്ങനെ അടയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളായതുകൊണ്ട് ഈ പറഞ്ഞൊരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിലൊക്കെ അങ്ങനെ പൂജ പോലത്തെ ഈ ഊളത്തിൽ വന്നും അവിടെ ശരിയാകത്തില്ല. മനുഷ്യൻ്റെ ജീവനെ, ജീവൻ 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 ആ പണ്ടൊന്നും പിന്നെ അതില്ല, സർജറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിറിഞ്ച് സൂചിയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നത്, പണ്ടെന്നൊക്കെ വെച്ചാൽ അതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൃഷിയൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഓക്കെ, അങ്ങനെ തൂമ്പയൊക്കെ കൊണ്ട് പൂജയൊക്കെ വെച്ചിട്ട് ഇരിക്കാൻ പറ്റും, പുസ്തകം വെക്കാം, അല്ലാതെ ആയുധങ്ങളൊന്നും എടുത്ത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ അത്യാവശ്യമില്ലാത്ത ആയുധമൊക്കെ എടുത്ത് വെക്കാം, പക്ഷേ പട്ടാൾക്കാർ പോലീസുകാരൊക്കെ എടുത്ത് ഇതൊക്കെ വെച്ചിട്ട് വീട്ടിൽ അടച്ചിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ രാവിലെ രാജകുമാരി രാജയോഗവുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും, എന്നിട്ട് പറയും പ്രധാനമന്ത്രിയെ മാറ്റിയിട്ടുണ്ട്, ചെറിയൊരു മാറ്റം ഉണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ വട്ടാണോ പൊട്ടാണോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല, അതിൽ മനസ്സിലാകുന്നുണ്ട്. ഓരോരോ തൊലിഞ്ഞ പരിപാടികൾ ഇതൊക്കെ നിർത്തിയിട്ട് പോളേ, വേറെ ലോകത്തെങ്ങും ഇല്ലാത്ത മണ്ടത്തരങ്ങൾ കാണിക്കാൻ ഒരുളുപ്പും നാണോ ഇല്ലാത്ത മനുഷ്യരിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. നേരത്തെ പറഞ്ഞ പോലെ 116 സ്ഥാനത്തൊക്കെ എത്തിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഈ നശിച്ച പൊട്ടുപിടിച്ച മണ്ടത്തരങ്ങളെയൊക്കെ എടുത്ത് തൂട്ടിക്കളയാൻ കഴിയും.
പൂജയാണ് അത്ര പൂജ. എന്ത് പൂജ? എന്ത് ഈ പൂജ വെക്കുന്നത്? ലൈംഗിക തൊഴിലാളികളൊക്കെ എന്തുകൊണ്ട് പൂജ വെക്കും? അവരും തൊഴിലെടുക്കുന്നത് ഇപ്പം അങ്ങനെയൊക്കെയാണ്. എന്തായിരിക്കും പൂജ വെക്കുന്നത്? അല്ല നാല് ചോദിക്കുക, ഓരോ അവസ്ഥകൾ ഏതൊക്കെ തൊഴിലിനാണ് പൂജ വെക്കാൻ പറ്റുന്നത്? ഐ ടി കമ്പനിക്കാർ, ലാപ്ടോപ്പ് ആ വെച്ച് കാണുമ്പോൾ വല്ല മണ്ടന്മാരൊക്കെ അവന്മാരും ഉണ്ട്, അങ്ങനത്തെ ഐറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടതായാലും ഈ പറഞ്ഞ ഇടപാട. അയ്യോ എങ്ങനെ ശരിയാവാനല്ലേ, ശരിക്കും പറഞ്ഞാൽ ശരിയാവും. ഡോക്ടർമാരൊക്കെ കൂടെ അങ്ങ് പൂജ വെക്കണം, രണ്ട് ദിവസം അനങ്ങത്തില്ല. ആക്സിഡൻ്റ് ഒക്കെ നടക്കുമല്ലോ അതിനിടയിൽ, പല അസുഖങ്ങളൊക്കെ പിടിച്ച ആൾക്കാർ വരും, പൂജയാ ഞങ്ങളുടെ, ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾക്ക് ഭയങ്കര ആചാരങ്ങളാണ്, ഞങ്ങളുടെ സംസ്കാരം അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം ഊമ്പി തെറ്റി എവിടെയും മാറിയിരുന്നു കഴിഞ്ഞാൽ ഇവരും അറിയും എത്ര പേര് മരിച്ചു പോകുന്ന എങ്ങനെ പറയാൻ പറ്റും. ചികിത്സ കിട്ടത്തില്ലല്ലോ, ഓൾറെഡി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവരുടെ അവസ്ഥ ഒരവസ്ഥയായിരിക്കും. നേഴ്സുമാരൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന മരുന്നും അതൊക്കെ എടുത്തിട്ട് പൂജ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ചെയ്യും. ഇത് ഇതാ പറഞ്ഞത്, ഈ വന്ന കാലത്ത് ചേരുന്നൊരു പണിയല്ലത്, എന്തൊക്കെയല്ലേ. എന്നിട്ടും ഇങ്ങനെ ആചാരങ്ങളാ കോപ്പാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇരുന്ന് തള്ളിക്കൊണ്ട് നടക്കുന്ന മണ്ടന്മാരെയൊക്കെ ആ പറ്റുന്നവരൊക്കെ കൂടെ ചെയ്യല്ലേ. പിന്നെ ഇത് ആചാരം ഇല്ലാണ്ടായി, സംസ്കാരം ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഈ രാജ്യം കാര്യം പുരോഗമിച്ച് മറ്റേ 116 സ്ഥാനത്ത് നിന്ന് വേറെ വല്ല സ്ഥാനത്തിലേക്ക് എത്തിയാലോ? ഏതായി 116? പട്ടിണി 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 രാജ്യങ്ങളിൽ ഇന്ത്യ 116 തൊട്ട് പറയാം. സൊമാലിയൊക്കെയാണ്, ഓ സൊമാലിയുടെ ഒക്കെ അവസ്ഥ അറിയാമല്ലോ. അത്രയ്ക്കും പുരോഗമിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യം. എല്ലാവരും അഭിമാനിക്ക്, ഡിജിറ്റൽ ഇന്ത്യ. എന്തൊക്കെ ബഹളമാണ്, ഈ കള്ളപ്പണമൊക്കെ പിടിച്ചിട്ട് രക്ഷപ്പെടാത്ത എന്തടേ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഇതാണ് അവസ്ഥ, പട്ടിണി സൂചികയിൽ 116 എന്നാണ് പറഞ്ഞത്. ലോകത്തെ 150 വല്ലോ 100 രാജ്യങ്ങളുള്ള അതിനകത്ത് 116 104 5 ഒക്കെ വന്നു. നമുക്ക് പുറകെ ഇനി ഒരു 5-10 രാജ്യങ്ങളുടെ ഉള്ളൂ, ബാക്കി ഒരു രാജ്യത്ത് ഇത്രയും പട്ടിണി ഇല്ലത്രേ. മുന്നിലുള്ള 100 രാജ്യങ്ങൾക്കില്ലേ, 100 രാജ്യങ്ങൾ. നമുക്കൊക്കെ അറിയാവുന്നത് ഈ പറഞ്ഞ പോലെ അല്ല, യു കെ, US, ഓസ്ട്രേലിയ, കാനഡ, ചൈന, ചെറിയ ചൈന, കൊറിയ, ജപ്പാൻ, ഇതിൻ്റെ മെയിൻ സാധനങ്ങളൊക്കെ വിട്ടിട്ട് ഇതിൻ്റെയൊക്കെ പുറകിൽ പാകിസ്ഥാൻ ചിലപ്പോൾ നമ്മളൊക്കെ മുന്നിലാണോ പുറകിലാണോ അറിയത്തില്ല. പട്ടിണിയുടെ കാര്യത്തിൽ ചിലപ്പോൾ മുന്നിലാവാനായിരിക്കും സാധ്യത, ഇത്രയും ജനസംഖ്യ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അയ്യോ എന്തൊരു ദുരന്തം അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ പൂജ പൂജ എടുത്തവിടെ വെക്ക്. ഈ ഇപ്പോൾ ഈ പാമ്പ് കടിച്ചു മരിച്ചു അല്ലെ, പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊന്നു എന്ന് പറയുന്ന ഈ കേസിൻ്റെ വിധി വരുമ്പോൾ, അതിൽ കുറ്റവാളിയായ ആൾക്ക് 2 ജീവപര്യന്തം എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ സംഭവിച്ചൊരു സാധനം നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പയ്യൻ ഒരു സാധു ആണ്, ഒരു പാമ്പ് പിടിച്ചത്. നാട്ടിലെല്ലാവരോടും അത്യാവശ്യ സഹകരണമൊക്കെ ഉള്ള, ചെറിയ തോതിൽ വെള്ളോടിയൊക്കെ ഉള്ള ഒരു പാവം ചെക്കൻ. അവൻ്റെ കൂട്ടുകാരൊക്കെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പറയുവാണ്, ഇതൊരു പാവമാണ്. പിന്നെ ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ എന്തോ കുറച്ച് പൈസ കിട്ടുന്ന ഇടപാടി, ശ്രീധരൻ എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തോ സംഭവത്തിന്, അങ്ങനെ പറയത്തില്ല, ഇപ്പോൾ ശ്രീധരനായിട്ട് കൊടുക്കത്തില്ല, പോക്കറ്റ് മണിയായിട്ടൊക്കെ കൊടുക്കുന്നത്, ഓഫർ ഭയങ്കര വലുത് എന്തോ വന്നു. അപ്പോൾ അങ്ങനെ ഓഫർ വന്നപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇവിടെ നമ്മുടെ നാട്ടിൽ മറ്റേ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജ് എന്നും ഒക്കെ പറയുന്ന പോലത്തെ ഇടപാടുണ്ടല്ലോ, അറേഞ്ച്ഡ് മാരേജ് എന്ന ജിഹാദ്. അപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജ് പരിപാടി വരുമ്പോൾ ഉണ്ടായ നോക്കുന്നത് എന്താ, ചെക്കനെവിടാ, ചെക്കൻ നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ പൂശുകാരൻ. പണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ, വലിയ പൂശുകാരനാണ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ പൂശുകാരനാണ്, നല്ലപോലെ പൂശ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കും, ഇങ്ങനെ ഇരുന്നാ കൊള്ളാം ഇവൻ്റെ, കൊള്ളാം മോളെങ്ങനെ ഉണ്ട്. അപ്പോൾ അവർ നോക്കും ഇങ്ങോട്ട്, ഇവളെങ്ങനെ ആയിരിക്കും, ഇവന് മോനെ പൂശാൻ പറ്റിയ സാധനം ഉണ്ടോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞ് പൂശിയിട്ട് കൊച്ചുണ്ടായിക്കഴിയും അതിനെ നോക്കാനുള്ള വീടുണ്ടോ, ഇവർ തമ്മിലുള്ള കണക്കൂട്ടലൊക്കെ ഇങ്ങോട്ട് നടത്തും. അങ്ങനെ ഈ ഈ സിസ്റ്റത്തിനകത്ത് ഈ കണക്കൂട്ടലും പണമൊക്കെ കണ്ടിട്ട് ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ്, അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവിടെ നടന്നത്. ഈ ചെറുക്കൻ്റെ ഫാമിലി എന്ന് പറയുന്നവർ എങ്ങനത്തെവരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത്ര ഒരിക്കലും അവരെ സമ്മതിക്കാൻ പറ്റത്തില്ല, അവരെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവരാണ് കുറ്റക്കാർ, ശരിക്കുള്ള ക്രിമിനൽസ് ഈ പേരൻസാണ്. പേരൻസിൻ്റെ പിന്നെ അതിലും വലിയ ക്രിമിനലാണ് നമ്മുടെ ഈ സൊസൈറ്റി സിസ്റ്റമൊക്കെ. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ ഇടപാടുകളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയെ ചിലപ്പോൾ ഇവൻ പോകാൻ കഴിക്കത്തില്ല. പിന്നെ ഈ നാട്ടുകാർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ ഈ കല്യാണം കഴിഞ്ഞതോടുകൂടി ഭയങ്കരമായിട്ട് അങ്ങ് മൂകനായി, അവൻ ആളുകളോട് മിണ്ടാതായി, ഇടപെടൽ കുറഞ്ഞു. അങ്ങനെ ക്രമേണ അവനും ചില മാനസിക രോഗം ചിലപ്പോൾ ഉള്ളുടലെടുത്ത് കാണാം. അവൻ്റെ മനസ്സ് താളം തെറ്റിയിരിക്കുന്നു. അവൻ ജീവിതത്തെ പറ്റിയൊക്കെ എന്തായിരുന്നു അവൻ്റെ ഐഡിയ നമുക്കറിയത്തില്ല, പക്ഷേ എല്ലാം തകിടം മറിഞ്ഞു, എവിടെയോ എന്തോ വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് കൂട്ടുകാർക്ക് ഇവനെ കാണാതായി, ഇവനങ്ങനെ ഇടപെടാണ്ടായി. പൊതുവേ കല്യാണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന പോലത്തെ ചെറിയ സാധനം മാത്രമായിരിക്കും ഇതെന്ന് കൂട്ടുകാർക്ക് വിചാരിച്ചു. ചിലത് അങ്ങനെയുള്ള കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ചില പെണ്ണുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അലമ്പാടെ എന്ന് പറയുന്ന പോലത്തെ ചില കഥകൾ നാട്ടിലുണ്ട്, എല്ലാവർക്കും അറിയാം. ചിലർക്ക് പറയും, ഇങ്ങനെ വിളിച്ച് പറയും, എന്നാണ്ട് ഒരുത്തി വന്നു കെട്ടി കയറി വന്നവളെ അവൾ കാരണം എന്താണ്ട് ഇപ്പോൾ കുടുംബം കുളം തോണ്ടി, അല്ല അവിടുത്തെ ചെറുക്കനെ വട്ടയൊക്കെ പറയുന്ന പോലത്തെ ചില സംഭവങ്ങളൊക്കെ നടക്കും. അതുപോലെയൊക്കെയാണെന്നാണ് വിചാരിച്ചത്. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞങ്ങ് പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് പിന്നെയും ചിലപ്പോൾ ഈ ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് കാരണമാണോ, അല്ലെങ്കിൽ ഈ പേരൻസിന് ഈ കൊലപാതകത്തിൽ എത്രമാത്രം പങ്കുണ്ടെന്ന് ചോദിച്ചാൽ, തുടക്കം മുതൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ
ഈ ചെറുക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ എടുക്കുന്ന തീരുമാനം മുതൽ ഇവിടെ പേരൻസ് നല്ല റോളുണ്ട്. ചെറുക്കൻ എന്തോ അവൻ കേട്ടാൽ പോയാൽ പോരാന്ന് എന്നൊക്കെ വിചാരിക്കുമ്പോഴും പ്രശ്നമുണ്ട്. ഇവനെ പ്രകോപിപ്പിക്കുന്നുണ്ടാവും, ഇതായിരിക്കും, അങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ടാവും. കാരണം അവൻ അതിനകത്ത് തിരിച്ച് അതേപോലെ വളരുമല്ലേ, നമ്മൾ ഈ പറയുന്നവരല്ലല്ലോ, നല്ല നന്നെയൊക്കെ പറയുന്നത് കേൾക്കുക, പിന്നെ ഈ സൊസൈറ്റിയുടെ എല്ലാ ഇതും അംഗീകരിക്കുക. ആഹാ, ഇത്ര മനോഹരമായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും അവരുടെ എന്താ പറയേണ്ടത് നിയമങ്ങളും എല്ലാം പാലിച്ചും അതെല്ലാം വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ച് ഏറ്റുവാങ്ങി മുന്നോട്ട് ഇങ്ങനെ വിജയശ്രീലാടരായി നമുക്ക് കുതിച്ചു പോകാം, കുതിച്ചു ഉയരാം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നവനായിരിക്കും ഇവനും. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയ ഒരു പ്രശ്നമാണ്. പക്ഷേ പിന്നീട് എന്ത് പറ്റും, മുന്നോട്ടങ്ങോട്ട് പോകും തോറും ഈ മാനസിക പ്രശ്നം ഇങ്ങനെ രണ്ടുപേർക്കും കൂടുന്നുണ്ട്. മനസ്സിലല്ലേ, ഒരു സൈഡിൽ അവനും ഇവക്കും, അതുപോലെ തന്നെ ഈ പേരൻസായ അവർക്കാണെങ്കിലും ഈ പറഞ്ഞാൽ സ്വത്തിനോടും പണത്തിനോടുമുള്ള ആ ഒരു എന്താ പറയുക താല്പര്യവും, അല്ലെങ്കിൽ കൂടുതൽ മനുഷ്യനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിച്ച ഏതെങ്കിലും ആൾക്കാർക്ക് സല്യൂട്ട് അടിക്കുന്ന ആരെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. മനസ്സിലായി, പെണ്ണിനേക്കാൾ കൂടുതൽ മറ്റേ എന്ന് പണത്തെ സ്നേഹിച്ച പെണ്ണും പണവും, പണവും പെണ്ണും, പെണ്ണും 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 പെണ്ണും, ആ അത് പെണ്ണിനേക്കാൾ നിങ്ങൾ പണത്തിനെ സ്നേഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ആൾക്കാരാണ്. അവർക്കിനി വേറെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ 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 കുത്തിത്തിരിപ്പ് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് 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 ആ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ മനസ്സിൽ, അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ എല്ലാം എന്താണെന്നറിയാത്ത തരം ഒരു പകയോ ഉദ്വേഷമോ എന്തും വളർന്നു കാണാം. അവസാനം ആ ചെറിയ ബുദ്ധിയുള്ളവൻ, അവൻ എവിടെ ജനിച്ച് വളർന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, ഈ തള്ളയുടെ തന്ത്രം മകനാണല്ലോ, ആ തള്ളയെ തന്നെ പറയുന്നത് കേട്ടവനാണല്ലോ, ഈ തള്ളയെ തന്നെ പറയുന്നത് എല്ലാം അങ്ങ് വിഴുങ്ങരുത്. അവരും ഈ അളിഞ്ഞ സിസ്റ്റത്തിൽ ജീവിച്ച് ആ അളിഞ്ഞ സിസ്റ്റത്തിൻ്റെ എല്ലാ പോരായ്മകളുള്ള ആൾക്കാരായിരിക്കും. എല്ലാവരും അല്ല, പക്ഷേ കൂടുതൽ പേര്, 95% ഓഫ് ദ കേരള പോപ്പുലേഷൻ, ദ പേരൻസ് ഓഫ് ഇന്ത്യ, ദ മദർ ഓഫ് ഇന്ത്യ, ദ മദർ ഇന്ത്യ ഈസ് ലൈക്ക് too much of idithrams in the brains of the ECLC MC square. അപ്പോൾ അത് അതുകൊണ്ട് ഇത്രയും മണ്ടത്തരങ്ങളുള്ള ആൾക്കാരാണ് ഇതിനകത്ത് ഇടപെട്ടേക്കുന്നത്. അവസാനം എന്ത് സംഭവിച്ചു, ഒരാൾ മരിച്ചു. മരിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ്, മരണത്തേക്കാൾ വലുതൊന്നുമല്ല, പലതും. ഒരാൾ മരിച്ചത് പോരാത്തതിന് രണ്ട് കുടുംബങ്ങൾ തകർന്നടിഞ്ഞൊരു പരുവമായി. ഒരു തെഞ്ചയിൽ കയറി പാ ഭൂമി, ഇതിൽ കൂടുതൽ എന്തെങ്കിലും നടക്കാനുണ്ടോ? ഒന്നും പോരാത്തതിന് വാവാ സുരേഷ് ചുമ്മാ വായിട്ട് എന്തൊക്കെയോ വാ 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 എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വലിയ നമ്പറൊക്കെ ഇറക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വാർത്ത, ചുമ്മാ അങ്ങ് പുള്ളി അങ്ങ് പാമ്പെന്ന് കേട്ടാ. പിന്നെ ഞാൻ അന്നും പറയും, ഇവൻ മാത്രമൊന്നും അല്ല ഇവിടെ പാമ്പ് പിടിക്കുന്നവരായിട്ട്, സാധാരണക്കാർക്ക് ഇവരൊക്കെ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഈ വാവാ സുരേഷിനെ കാണുമ്പോൾ എനിക്ക് ഫിറോസ് കുന്നമ്പ്രമിലിനെ അവനൊക്കെ ഏകദേശം ഒരേ ടൈപ്പ് ഫെയിം, മനസ്സിലായി? രണ്ടും ഫിറോസ് മറ്റേ വാവാ സുരേഷ് കള്ളനും റോഡും തെമ്മാടി മറ്റേ പിടിച്ചുപറിക്കാനാണെന്ന് അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഫെയിമിൻ്റെ കാര്യത്തിൽ ഒരു ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. സ്ഥിരം അത് സത്യമാണ്. ചിലപ്പോൾ സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ അവൻ്റെ ഫാൻസുകാർ ചിലപ്പോൾ വന്ന് എന്നെ വിളിക്കും. പക്ഷേ അല്ല, ഈ കേരളത്തിൽ ഒരേ ഒരു പാമ്പസുകാരനേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഇതുപോലെ തന്നെ പിടിക്കുന്നവരും, ഇതിന് ഒരു കടി പോലും മേടിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഈ കേസിനകത്ത് ഒരു നിർണായക പങ്ക് വഹിച്ചതെന്ന് പറയുമ്പോൾ, മാവസുരേഷൻ കടി കിട്ടിയിട്ടുണ്ട്, ജാഗ്രത ഉണ്ടെങ്കിൽ പല പരിപാടികളുണ്ട്. അപ്പോൾ അവനെ ഒരു കേരളത്തിലുള്ള മുഴുവൻ പാമ്പുടുത്തക്കാർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഫേമസ് ആയൊരു പാമ്പുടുത്തക്കാരൻ അല്ലെങ്കിൽ അവനതിനെ മാർക്കറ്റ് ചെയ്ത് ആ ഏരിയ അവൻ്റെ കൊള്ളായിരിക്കും കേട്ടോ. അല്ലാതെ വലിയ അങ്ങേറ്റത്തെ ആളുമായിട്ടൊന്നും അങ്ങനെ തീർന്ന് ഇവിടെ വെച്ച് തീരുമോ പാമ്പുടുത്തക്കാരൻ? അതൊന്നും പറ്റത്തില്ല. യേശുദാസിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് മോഹൻലാലും യേശുദാസും മാവസുരേഷൻ അങ്ങനെ അങ്ങനെ പോകുന്നു. ഓരോ ഏരിയയിൽ ഇങ്ങനെ ഫേമസ് ആയ ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് തീരുന്നില്ല. അപ്പോൾ അളിയനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അളിയന് പ്രശ്നം, കേസ് അന്വേഷണം, എത്ര മണിക്കൂറാണ് പോലീസിൻ്റെ പോയത്, എന്താ കാരണമെന്ന് ചോദിച്ചാണല്ലോ. സ്ത്രീധനം എന്താ പറഞ്ഞാൽ പോക്കറ്റ് മണി കിട്ടുമ്പോൾ പെണ്ണ് കിട്ടരുത്, ഇനി അലുവ മേടിക്കരുത്, ഈ വീട്ടിൽ അലുവ മേടിച്ചോണ്ട് വരരുത് എന്ന് പറഞ്ഞാൽ, ഈ വീട്ടിൽ ആരെങ്കിലും പെണ്ണ് ചെറുക്കനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടില്ല, അവന്മാരൊരു അല്ലാത്ത മാരുടെ ജിഹാദാണ് ജിഹാദ്. ജിഹാദിക്ക് എത്ര ഭേദം ഇതിനെക്കാളും, ജിഹാദി പോയ ആരെങ്കിലും ഈ പണി കാണിച്ച് കണ്ടോ? ഏതോ ഒരുത്തരം കണ്ട് എങ്ങാണ്ട് ഒരു തലയ്ക്കുള്ളില്ലാത്തൊരു പെണ്ണും കണ്ട് എന്ന് ഏതോ വാർഡ് വയ്ക്കാനും വല്ലതും പോയെന്ന് തന്നെ കൂട്ടിക്കും. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ജിഹാദ് അടിച്ചവരെല്ലാം സുഖമായിട്ട് ജീവിച്ചിരിക്കുക. എൻ്റെ ഒരു കസിന്, എൻ്റെ ഒരു ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി മുസ്ലിം ചെറുക്കനെ കിട്ടി, അവൾ സുഖമായിട്ട് ദുബൈയിൽ ഏതോ കോടീശ്വരൻ്റെ വീട്ടിൽ വെളുത്ത് തുടുത്ത് അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട്. ഒരു 99% ജിഹാദും വളരെ സക്സസ്ഫുള്ളായ മാരിഡ് ലൈഫ് തന്നെയായിരിക്കും. അല്ലെ, നിങ്ങളെടുത്തോ, നിങ്ങൾക്കറിയാവുന്നവരെയൊക്കെ എടുക്കുക. പക്ഷേ ഇതെന്തോ ഇവിടെ കണ്ട കൊലപാതകങ്ങൾ, ഒരുത്തിന് കാറ് കിട്ടിയില്ലെന്ന് പറഞ്ഞൊരു MBD കണ്ട് ജോലി ചെയ്യുന്നൊരുത്തൻ കൊന്നപ്പോൾ അതെന്ത് തരും ജിഹാദാ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതെന്ത് ജിഹാദാ? അപ്പോൾ അതിനകത്ത് എണ്ണം എടുത്തു കഴിഞ്ഞാൽ ജിഹാദൊക്കെ ഒന്നും അല്ലെന്നേ. ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കണ്ണിപ്പൊടിയിട്ട് മനുഷ്യരെ തമ്മിത്തല്ലിക്കാൻ ഇറങ്ങിക്കുന്ന തീവ്രവാദികളുടെയും ഈ പറഞ്ഞ വർഗീയവാദികളുടെയും ഒരു എന്താ പറയണ്ടേ പ്രചരണമായത്. ജിഹാദ് ഒരു ചെറു ഒന്ന് കേസേ അല്ല. അല്ലെ, മതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകാസ്റ്റ് മാരേജ് നിന്ന് അതെന്താ സുഖമായിട്ട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ, ഇതെന്തോ ഇവിടെ നടക്കുന്നത്, ഇത് ഒന്നാണോ? എത്രയെണ്ണം ഇപ്പം ഇത്തിരി പൊടി വീഴും എല്ലാവരോടും പോയി കഴിയും. ആഘോഷമൊക്കെ ഓരോ ക്രിസ്ത്യൻ പെണ്ണുങ്ങളെല്ലാം മുസ്ലിങ്ങളെ മേടിച്ചുകൊണ്ട് പോയി, ഓ ഒന്ന് ക്രിസ്ത്യൻ പെണ്ണുങ്ങളും ഹിന്ദു പെണ്ണുങ്ങളൊക്കെ കൂടെ നാർക്കോട്ടിക്സ് അതൊക്കെ കൊടുത്തിട്ട് അങ്ങടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ തോളത്തരം പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ നിൽക്കുന്നതാണ് വലിയ മറ്റൊരു അപകടം. നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്യാഷ് കിട്ടുമ്പോൾ മലന്ന് വീഴുന്ന പറന്ന് കാശിൻ്റെ മുകളിൽ പറക്കാത്ത ചില പരിന്തും കാക്കയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതും തലയെ ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത്, അതിനനുസരിച്ച് ചിന്തിക്കുകയും ആ ഇതല്ലേ അതാണോ മറ്റേത് മറിച്ചാണോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതും വലിയൊരു പ്രശ്നമാണ്. ഈ കഥയ്ക്ക് ഇങ്ങനെയൊരു പശ്ചാത്തലവും അതുപോലെ തന്നെ ഇതുപോലെ ചില കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. തീർത്തും ഒരാൾ അയാൾ ക്രിമിനലാണ്, അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വേറെ പല മാർഗങ്ങളുണ്ട് ഡിവോഴ്സ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഡിവോഴ്സ് ചെയ്യാൻ പോകുമ്പോഴും പിന്നെയും പ്രശ്നങ്ങൾ കൂടുമ്പോൾ ഭയങ്കര വിഷയങ്ങൾ, അതിലും വേറെ കൊന്നിട്ട് ചെയ്തു പോകുന്നതാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ല. സാധാരണക്കാരൻ്റെ ചിന്താഗതിയാണ്.
മനസ്സിലായി. ഇനി സാധാരണക്കാരല്ലെങ്കിൽ അസാധാരണക്കാരനാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കും. നിയമത്തിൻ്റെ ഒരു പ്രശ്നമാണിതൊക്കെ. അല്ല, ഈ കാര്യങ്ങൾ എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ഡിവോഴ്സ് ഒക്കെ പെട്ടെന്ന് നടക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ, കല്യാണം മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഇത് മാത്രം നോക്കി മറ്റേ പൂശകാരൻ ആരാ ഗവൺമെൻറ്റിലുള്ള പൂശകാരൻ പൂശാവൂ എന്നൊക്കെ പറയുന്ന സ്ഥലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് നമ്മളെ കണ്ട. വെൽക്കം വെൽക്കം പപ്പി കുട്ടി, കൊട്ടാരത്തിൽ പണ്ടച്ചാരായ കുട്ടി വിളിച്ച് കൊട്ടാരം നശിപ്പിച്ചല്ലോ. ഇവിടെ ഏതാടാ ഈ കാട്ട് ബ്രാൻഡ്? ഏതാടാ ഈ കാട്ട് ബ്രാൻഡ്? അവന് മലയുടെ വണ്ടക്കൊന്ന് താഴോട്ട് മാല കുണച്ചില്ലേ, പറ്റത്തില്ല. കയറെ കേട്ട് തൂങ്ങി നിൽക്കുക, കയറ് പോരായിരുന്നു. കുറച്ചും കൂടി സേഫ്റ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സേഫ്റ്റി ഗാർണസൊക്കെ ഇട്ട് ഒരു ക്രെയിനൊക്കെ യൂസ് ചെയ്ത് അത് വേണ്ട രീതിയിൽ നല്ല സേഫായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഒരു ഇത്രയും ഹൈറ്റിൽ നിന്ന് വർക്ക് ചെയ്യുവാണ്. ഇവിടെ ഒരു സത്യത്തിൽ ഫെയിലായിരിക്കുന്നത് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്, എച്ച് എസ് ഇ എ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കേട്ടിട്ടില്ലേ. ആ ഡിപ്പാർട്ട്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ വക പ്രദേശങ്ങൾ ഇങ്ങനെ ഏത് എത്ര ഹൈറ്റ് വർക്ക് ചെയ്യുക, അല്ലെ കുഴിയിലേക്ക് ഇറങ്ങുക, അല്ലെ തീ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, വെള്ളം പോകുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ, അല്ലെ കൺസ്ട്രക്ഷൻ സൈറ്റ് അങ്ങനെയുള്ളതെല്ലാം എവിടെ റിസ്കി ജോബുണ്ടോ അവിടെയെല്ലാം എച്ച് എസ് ഇ ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ അത് ഇടപെട്ടിട്ടില്ല, അതിൻ്റെ ഒരു പോരായ്മ അവിടെ കാണുന്നുണ്ട്. ഇവിടെ കയറൊക്കെ പിടിച്ചുകൊണ്ട് നീക്കുക, പിന്നെ വേഷം ഇതല്ലേ ഇടേണ്ടത്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഈ കയർ കെട്ടാങ്കിൽ പിന്നെ അതും ചെയ്യരുത്. എന്താണെങ്കിലും ദൈവത്തിൻ്റെ കാലിനടയിലോട്ട് കൊണ്ട് മാല ഇടാൻ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ പറയലോ എവിടെയെന്ന് വെച്ചാൽ എവിടെയും കൊണ്ട് ഇടും അരികളെ, ആ ഇടുമ്പോൾ എന്താണെങ്കിലും കയറൊക്കെ കെട്ടണം. അല്ല താഴോട്ട് പോയാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടത്തില്ല, മാലയും കിട്ടത്തില്ല, ഈ മൈരനെയും കിട്ടത്തില്ല. അപ്പോൾ കുറച്ചുകൂടി വൃത്തിക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഇതുപോലത്തെ ഇനിയും പരിപാടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ പേര് ചെയ്യുക. ഇനി അതിന് അതുങ്ങളും എല്ലാം താഴെ വീണങ്ങ് പോകുവാണെങ്കിൽ പോകട്ടെ. ശരിക്കും പറഞ്ഞാൽ കയറ് പോലും കിട്ടല്ലേ വിടണ്ട, ഇവനൊക്കെ തന്നെ ചെയ്യേണ്ടതാണ്. അവന് എന്ത് വിശ്വാസമാണ് ഇത്, അവിടെ എഴുതി വെച്ചേക്കുന്ന രസം. മാല ആർക്കാണെങ്കിലും വിശ്വാസം ആ കയറലാണല്ലോ എന്ന്. ശരിയാ, നേരാ തിരുമേനി, കയറാ ഇല്ലേ ഇവിടെ, അല്ല മാലയാന്ന്. കൊച്ചിൻ്റെ പേര് മല, മല മലയല്ലടാ എൻ്റെ അമ്മയുടെ. ഡാഡി ഇവനെ എന്നെ ജയിലി ഒരു കയറെടുത്ത് വെച്ചേക്കാൻ പറഞ്ഞാടി, ഞാൻ ഇവനെ കൊല്ലാൻ പോവാന്ന് എന്ന് പറഞ്ഞ പോലെ. യൂ ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്, യൂ പൊട്ടന്മാർ വിഡ്ഡികൾ എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഡികൾ. ബുദ്ധിയൊക്കെ ഇവൻ്റെ ആസനത്തിലെങ്കിലും കുറച്ചുണ്ടാകുന്നെങ്കിൽ പോയി കാണും. അത് എന്തോ എവിടെയെങ്കിലും ശരീരത്ത് എവിടെയെങ്കിലും ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നതിന് ചെയ്യുന്ന പണിയാണ് കാണിച്ചേക്കുന്നത്. ബുദ്ധിക്ക് ഒരു വേറെ സാധനം ആയിരിക്കുന്നത് ഇവരുടെ, ചെക്ക് ചെയ്യണം. ഇവരെ പഠിക്കേണ്ട വിഷയമായിരുന്നു, ഇതൊക്കെ പഠിക്കണ്ടേ ഇവരെ? ഇതെന്തൊരു അസുഖമാണ് പഠിക്കേണ്ടത്? ഇതൊന്നും നോർമലല്ല, ഒരു മനുഷ്യൻ്റെ നോർമൽ ചിന്താഗതിയോ നോർമൽ ബിഹേവിയറോ ഇങ്ങനല്ല. ഇങ്ങനൊന്നും ആരും ചെയ്യരുത്, ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ റിസ്ക് ഒക്കെ എടുത്തിട്ട് വേണോ ഈ മാല കെട്ടാൻ? വല്ല വല്ല കുരങ്ങനെ വല്ല ട്രെയിൻ ചെയ്യുന്നു, കുരങ്ങന്മാർ കെട്ടത്തില്ലേ ഇവൻ? ഓ ഒരുത്തം പോയി കിടക്കുമോ കയറ് കരയിലിട്ട് കയറും കെട്ടി തൂങ്ങി ആടുമായിരിക്കും ഇത് കഴിയുമ്പോൾ. ഇതെല്ലാ വർഷവും ചെയ്യുന്നുണ്ടാവും ഈ പൊട്ടന്മാർ. എത്ര പേര് മരിച്ചു കാണുമെന്ന് തോന്നി, അഥവാ മരിച്ചിട്ടില്ലേ തന്നെ? എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത്? ഇത് കെടുത്തിട്ട് അവൻ ഇപ്പോഴും അതിനകത്ത് കിടന്ന് മാല തൂക്കാൻ നിൽക്കുക, അതാ രസം. മറ്റേ പിടിച്ചോണ്ട് നിൽക്കുക, വർഷം കുറേ ആയിരുന്നു ഇപ്പോൾ കെട്ടി. ഇതിനകത്ത് നൂലാടി പുരോഗമനം ഇല്ല ഒന്നും. അല്ല ഇതിന് കണ്ടു നിൽക്കുന്നവന്മാരെല്ലാം അങ്ങനെ രക്ഷപ്പെട്ട് കോടീശ്വരന്മാരെ ഇന്ത്യ ഇപ്പോൾ മറ്റേ 116 സ്ഥാനത്ത് വരത്തില്ല. അത് ഏത് സ്ഥാനം കണ്ടില്ലേ, എങ്ങനെ 116 എത്തായിരിക്കും? ഇത്തിരി വാളങ്ങളല്ലേ ഇവിടെ ഉള്ളത് മൊത്തം, ഊളകൾ പൊട്ടന്മാർ. കാരണം രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യൻ പട്ടികിടന്നാൽ ഇവനൊരു കുഴപ്പമില്ല, ഇവൻ തൂങ്ങി ഇറങ്ങിയൊക്കെ ഒരു സേഫ്റ്റി ഇല്ലാതെ. ആദ്യം അതൊക്കെ പഠിക്കണം, ഒരു വർക്കിംഗ് അറ്റ് ഹൈറ്റ് അല്ലേ. ആ സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ പി പി എസ് ആവശ്യം? സേഫ്റ്റി ഹാർനസ് വേണം, ഹെൽമെറ്റ് വേണം, പിന്നെ അങ്ങനെ ആ പ്ലാറ്റ്ഫോം നല്ല സെറ്റായിരിക്കണം, പലതുമുണ്ട്. പിന്നെ വേണമെങ്കിൽ ഗ്യാസുകൾ കൂടുതലുള്ളത് ഗ്യാസ് മോണിറ്ററൊക്കെ ഞങ്ങൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ക്രെയിനെ തൂക്കിയിട്ടാലും മാൻ ലിഫ്റ്റ് ചെയ്യാനായിട്ടാണ്, അത് ബാസ്ക്കറ്റ് ഉണ്ട്, മാൻ ബാസ്ക്കറ്റോ അങ്ങനെയൊക്കെ പറയുക. ഈ സാധനമൊക്കെ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഈ നശിച്ച സ്ഥലത്തൊക്കെ പോയി ഇത് ഊളത്തരം കാണിക്കാനൊക്കെ കിട്ടുമെന്ന് എനിക്കറിയാം. ഈ മണ്ണത്തരത്തിന് ശരിക്കും പറഞ്ഞാൽ വേണ്ട, അവനെയൊക്കെ ദൈവം വേണം സംരക്ഷിക്കാൻ. കാരണം അവൻ ദൈവത്തിൻ്റെ ആളാണ്, അവൻ ഇതിനകത്തൊന്നും വിശ്വാസം ഇല്ലാത്തതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ കഥയൊന്നും പറഞ്ഞാൽ അവന് അതൊക്കെ എന്ത് ചുമ്മാ ഇരിക്കട്ടെ, ഇവിടെയൊക്കെ കാര്യങ്ങൾ നിനക്ക് അറിയാത്തതുകൊണ്ടാണ്. ഈ ആ 10,000 വർഷം മുമ്പ് ഇവിടെ കണ്ടെ മാന്തി വെച്ചപ്പോൾ കണ്ടില്ലേ, അവിടെ ഇതിനും വലിയ സാധനമൊക്കെ ഉണ്ടാക്കി ഇതൊന്നും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് സേഫ്റ്റി ഇല്ല, എൻവയോൺമെൻറ്റും ഇല്ല, ഹെൽത്തും ഇല്ല. എന്നിട്ട് കണ്ടില്ലേ മറ്റേ ഇത് കടലിനടി മുങ്ങിപ്പോയ രാജ്യം, പിന്നെ കുറേ അമ്പലം, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ ആൾക്കാർക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നവന്മാരെ അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിങ്ങനെ തൂങ്ങണം, ഇടയ്ക്ക് ഓരോന്ന് വീഴണം, എല്ലാ പ്രാവശ്യം ഓരോരുത്തരും അങ്ങ് വീഴുവാണെങ്കിൽ കുറച്ച് ഇത്തിരി മണ്ടന്മാരുടെ ജനസംഖ്യ കുറഞ്ഞിരിക്കും. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ മറ്റേ വെടിക്കെട്ട് കടത്തി പൊട്ടി കുറേ എണ്ണം ചത്തില്ലേ, അതുപോലെ തന്നെ ഈ ആന കുത്തിക്കൊല്ലത്തില്ല, ചവിട്ടി അരക്കത്തില്ലേ കുറേ എണ്ണം അമ്പലത്തിൽ ഉത്സവം എന്നൊക്കെ പറഞ്ഞത്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ആരെങ്കിലും ചത്ത, അവൻ ചാവേണ്ടവൻ തന്നെയാണ്, അവൻ അവിടെ കിടന്ന് തന്നെ ചാവണം. എന്നാലും ഇവനൊക്കെ ഇതുപോലെ പിള്ളേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായി, വീണ്ടും അടുത്ത റൗണ്ട് വന്ന് ചാവാനായിട്ട്. ഇഷ്ടംപോലെ ഉണ്ടാക്കുമല്ലോ ഇത് മണ്ടന്മാർ. ഈ കാര്യത്തിൽ അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല, അത് വളരെ ആവശ്യമാണ്. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടെന്നുള്ള പരിപാടികൾ നടത്താൻ നിയമപ്രകാരം പറ്റാത്തത് കൊണ്ട് നമ്മളത് ചെയ്യണം. അതിനകത്ത് യേശുവിനെ കളിയാക്കാനോ അല്ലെങ്കിൽ ഈ റിട്രീറ്റ് സെൻറ്റർ തുടർന്ന് എന്താ പറയേണ്ട വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എന്തും തോന്നി മാസവും കാണിക്കാനുള്ള സ്ഥലമാണെന്ന് തിരിച്ചറിഞ്ഞ് ആരെങ്കിലും വാക്സിൻ എടുക്കാതെ വല്ലതും നടക്കുകയോ, മനസ്സിലായോ? വാക്സിൻ എടുക്കണം എന്നുള്ളത് തന്നെയാണ്, ആൻറ്റി വാക്സിൻ ക്യാമ്പയിൻ ഒന്നും നടക്കുന്നില്ല. അവർ വളരെ കൃത്യമായിട്ട് നല്ല കാര്യം ചെയ്തു, അവർ തന്നെ ചെയ്ത പോലെ തന്നെ ദൈവമാണെന്നൊക്കെ പറഞ്ഞാലും വാക്സിനൊക്കെ എടുത്തു, മാസ്ക് ഒക്കെ ധരിച്ചു, കെട്ടിപ്പിടുത്തമൊക്കെ നിർത്തി, എത്ര മര്യാദയായിട്ട് കാര്യങ്ങൾ നടത്തി.
അതൊക്കെ ബോധമുള്ള ദൈവങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. ആ ദൈവത്തിന് കുറച്ചുള്ള ബോധം ഉണ്ടെന്ന് കരുതി. ഇപ്പോൾ ജീസസ് ആണെങ്കിലും കൊള്ളാം, ഈ റിട്രീറ്റ് സെൻ്ററുകാരെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ അവരങ്ങനെ ചെയ്യട്ടെ, അതൊക്കെ വേണ്ടേ. പിന്നെ ഈ പകൽ രോഗശാന്തി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാം. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനൊന്നും വെല്ലുവിളികളൊന്നും അല്ല. നമുക്ക് നമ്മുടെ കച്ചവടം, നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി നടക്കണം. ഇത്ര നാളും പൂട്ടി കിടക്കുവാന്ന് അങ്ങനെ കുറച്ച് ഇനി ഇവരെയൊക്കെ പറ്റി ജീവിക്കണം. അതിനകത്ത് എന്താ എല്ലാവരും മൊത്തം അങ്ങ് പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വാക്സിനൊക്കെ എടുത്തെന്ന് പറഞ്ഞാൽ പറ്റിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ രീതിക്ക് അവർ പറ്റിച്ചോളൂ. ഇപ്പോൾ കൃപാസനൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങും. വാക്സിനേഷൻ എടുത്തവർക്ക് പ്രത്യേക പത്രം കൊടുക്കുമായിരിക്കും, വിഴുങ്ങാനോ അല്ല വല്ലയിടത്തും കുത്തി കയറ്റി വെക്കാനോ ഒക്കെ. അതൊക്കെ തുടങ്ങി വരും. സമാധാനമായിട്ടിരിക്കും എല്ലാവർക്കും. എല്ലാം പഴയ പോലെയൊക്കെ തന്നെ ഈ കുളത്തിലൊക്കെ ഇവിടെ തുടങ്ങട്ടെ. നല്ല രസമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഈ പൊട്ടന്മാരുടെ കുറേ മണ്ടത്രം കാണാം. അയ്യോ ഇതിങ്ങനെ മറ്റേ എന്തോ പ്രവചന സിംഹമൊക്കെ വരും. ആരാണെന്നറിയോ? ടീജോ പാസ്റ്റർ. മറ്റേ ഡിസ്പ്ലേ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുവാ ദൂതന്മാർ. അവൻ അവൻ്റെ അമ്മയുടെ മറ്റടത്തു നിന്ന് കൊണ്ടുവരും ദൂതൻ എടുത്തോണ്ട് ഡിസ്പ്ലേ കാലിനിടയിൽ നിന്ന്. പാട്ടി മൈരനൊക്കെ അപരാധം, കാട്ടപരാധം എന്നൊക്കെ കേട്ടില്ലേ. എന്ന് പറഞ്ഞാൽ ചില മൈരന്മാരേ മാര് എന്ത് ചെയ്യുന്നു? കാണാൻ പോലുമില്ലല്ലോ ഇവനെയൊക്കെ. ഇപ്പോൾ തൊലിക്കാൻ ഇറങ്ങുന്നു. കണ്ടോണോ എന്ന് ഉളുപ്പും നാണോ ബോധമില്ലാത്തവന്മാരാണ്. വെറും കഞ്ഞികളാണ്. തെണ്ടി മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുക. മനസ്സിലായോ? ഇനി വരും അവന്മാർ, വീണ്ടും വരും. കണ്ടോണം ഗവൺമെൻറ്റിനെ ഞങ്ങൾ സഹായിക്കാമെന്ന് വല്ല ഒക്കെ അന്വേഷിക്കണല്ലോ. ഒരാഴ്ച പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞതാണ്. അവൻ്റെ ഓരോരുത്തർ വീട്ടിൽ ചെന്നും കയറോ കണ്ടോടാ ഇങ്ങോടാ ഇങ്ങോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആശി കൊറോണ ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് കൊറോണ തീർന്നില്ല. ഇല്ലാതെ അതിനെ ഒക്കെ ഈസിയായിട്ട് നമ്മൾ തരണം ചെയ്തേനെ. പക്ഷേ എന്ത് ചെയ്യാനേ? അതൊന്നും അവനെ ഡിസ്പ്ലേയിൽ ഒരു പട്ടിയും കാണിച്ചില്ല. പോട്ടെ, ഇത് എന്ത് തീരുമെന്നും കാണിച്ചില്ല. ഇതെന്തെങ്കിലും മരുന്നുണ്ടോ, പ്രതിവിധി ഉണ്ടോ, എന്തൊക്കെ ചെയ്യണമെന്നും ഡിസ്പ്ലേ കാണിച്ചില്ല. കണ്ടതൊക്കെ വീട്ടിൽ കയറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ. അവിടുത്തെ പെണ്ണുങ്ങൾ കുളിക്കുന്നതും അവിടുത്തെ അച്ഛൻ പെല്ലൊക്കെ കാണിക്കുന്നതൊക്കെ കാണാൻ അവനൊക്കെ ദൂതന്മാരിങ്ങനെ കാണിച്ചോണ്ട് ഡിസ്പ്ലേ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നൊരു മര പറയാനുണ്ടാണ് ഇവിടെ. അവനൊന്നും കാണാൻ പോലും ഇല്ല. എന്തായാലും നന്നായി. ഇവനൊക്കെ ഒന്ന് ഈ ആൾക്കാർക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. ബാക്കിയുള്ള ബോധമില്ലാത്തവർ ഇനി ഇവിടെ പോകും. അപ്പോൾ അവരെ ഇനി നിങ്ങളെ ഈ പറഞ്ഞാൽ വാക്സിനൊക്കെ എടുത്തിട്ട് വേണം പോകാൻ കേട്ടോ.